ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോർസ് ആയിരുന്നു, നമ്മുടെ ഹോണ്ട ആക്ടിവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അയച്ചിട്ട് വാഷിങ്ങിന് കൊടുത്തിരുന്നു. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അയച്ച് എഞ്ചിൻ്റെ ഭാഗം നല്ല രീതിയിൽ ഓയിലേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ആദ്യമേ നമ്മളതൊന്ന് അയച്ച് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്ക് കയറ്റിയിട്ടുണ്ട്. ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കൊണ്ട് അതിൻ്റെ ഭാഗത്ത് നമ്മൾ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്ക് ബാക്കിലെ ബ്രേക്സും നമുക്ക് മാറ്റാറായിട്ട് കേട്ടോ, ബാക്കിലെ ബ്രേക്സും നമുക്ക് മാറ്റണം. മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു, ബാക്കിലെ ബ്രേക്സും മാറണം. അതുപോലെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ വേരിയേറ്റർ ബോഡിയും അതിൻ്റെ റോളർ വെയിറ്റൊക്കെ ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആണുണ്ട്. നല്ല രീതിയിൽ ബോസ് ഡ്രൈവൊക്കെ നല്ല രീതിയിൽ ഷെയ്ക്ക് ആയിട്ട് കേട്ടോ, കൂടിയിട്ട് അതിൻ്റെ ഒരു തുരുമ്പിൻ്റെ അംശമൊക്കെ കാണിക്കുന്നുണ്ട്. അത് അപ്പോൾ നമുക്ക് ബോസ് ഡ്രൈവും അതുപോലെ ഈ വേരിയേറ്റർ ബോഡിയും ആ റോളർ വെയിറ്റും നമുക്ക് മാറ്റണം. അതുപോലെ അതിൻ്റെ ക്ലച്ച് പുള്ളിയാണ്, ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ക്ലച്ച് പുള്ളി, ആ ക്ലച്ച് പുള്ളിയാണ്. കറക്റ്റ് സർവീസ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. കറക്റ്റ് സർവീസ് ആണെങ്കിൽ നമുക്കത് ഗ്രീസ് ചെയ്ത് പോകും. ഇതൊക്കെ ഗ്രീസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഓളൊക്കെ നല്ല രീതിയിൽ ഓവലായി പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലച്ച് പുള്ളി നമുക്കത് മാറ്റേണ്ടി വരും. ഇപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് ആ ക്ലച്ച് പുള്ളിയും വേരിയേറ്റർ ബോഡിയും ആ റോളർ വെയിറ്റും നമുക്ക് മാറ്റേണ്ടി വരും. അതുപോലെ അതിൻ്റെ ബെൽറ്റിന് കുഴപ്പമൊന്നുമില്ല, ബെൽറ്റൊക്കെ നമുക്ക് നല്ല ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്, നല്ലൊരു വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൽറ്റ് തന്നെ യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അതുപോലെ എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല, എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പ്ലഗ് നമുക്കത് മാറ്റേണ്ടി വരും കേട്ടോ, പ്ലഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലഗ് കഴിഞ്ഞ പോലെ നല്ല ടൈറ്റ് ആയിരുന്നു. അപ്പോൾ പ്ലഗ് ഒന്നും നമുക്ക് മാറ്റേണ്ടി വരും. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അപ്പോൾ ഈ കേബിളിൻ്റെ നമ്പർ ആണ്. അപ്പോൾ ആ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് എടുക്കാം. പിന്നെ ഫ്രണ്ടിൽ ബ്രേക്സ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ വേറെ ഒരു കംപ്ലൈൻ്റ് പറഞ്ഞാൽ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കേണ്ടി അതായത് ഫ്രണ്ടിലെ ഷോക്കപ്പ്, ഈ ഒരു ഷോക്കപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയിട്ടുണ്ടായിരുന്നു. മാറ്റുമ്പോൾ രണ്ട് ഷോക്കപ്പ് കൂടിയാണ് മാറ്റേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഷോക്കപ്പും നമുക്ക് മാറ്റിയിട്ട് വരും. അതുപോലെ ഈ ലിങ്കൂഷം ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ കോളറൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററി ആയിരിക്കണം. ആമസോണിൻ്റെ ബാറ്ററി നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആയിരുന്നു. അതുപോലെ നല്ല ബാറ്ററി പോലെ കംപ്ലൈൻറ്റ് ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് കൊണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.95 വോൾട്ട് കാണിക്കുന്നത്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി പോലെ കംപ്ലൈൻറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല ബാറ്ററിക്ക്, ബാറ്ററി ഓക്കെ ആണ്. പിന്നെ നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് ഈ ഒരു ചോക്കിൻ്റെ കേബിള് നല്ല രീതിയിൽ ടൈറ്റാണ്. അപ്പോൾ ഈ ചോക്കിൻ്റെ കേബിളും കൂടി ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ നമുക്ക്. അതിൻ്റെ പിന്നെ മെയിൻ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ ഓയിലേക്കാണ്, എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഓയിലേക്ക്. അത് എഞ്ചിൻ്റെ ഈ ഫ്ലൈ വീല് വരുന്ന ഈ സൈഡിൽ നിന്നാണ് നമുക്ക് ഓയിലേക്ക് കാണിക്കുന്നത്. അതെ, ഈ ടാങ്കിൻ്റെ ഈ സൈഡ് തന്നെ ഈ ഒരു ഓയിലിൻ്റെ കംപ്ലൈൻ്റ് ആണ്. തൽക്കാലം നമുക്കത് ഇവിടെ നിന്ന് പുറമേ നിന്ന് അടിക്കാനേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് അടിക്കേണ്ട ഓയിൽ ചെയ്യാണ്. ഉള്ളിൽ നിന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് എഞ്ചിൻ അഴിച്ചിട്ട് ചെയ്യേണ്ടി വരും. ഉള്ളിൽ നിന്ന് അടിക്കാതെ എഞ്ചിൻ അഴിച്ചിട്ട് ചെയ്താലാണ് അത് ശരിക്കും ക്ലിയർ ആവുള്ളൂ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ പുറമേ നിന്ന് അടിച്ചിടാം, എന്നാലും 100% ലീക്ക് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം പുറമേ നിന്ന് മാത്രം അടിച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നീട് റിപ്പീറ്റും ആ ലീക്ക് കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ അഴിച്ചിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, പിന്നെ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോർസ് ആയിരുന്നു, നമ്മുടെ ഹോണ്ട ആക്ടിവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിരുന്നു. അപ്പോൾ വർക്കിന് കയറ്റിയപ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം നല്ല ചെളി ഉണ്ടായിരുന്നു. അത്യാവശ്യം എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എഞ്ചിൻ്റെ സൈഡ്, ഈ ഫ്ലൈ വീലിൻ്റെ സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഒന്ന് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യണം. ഈ കണ്ടീഷനിൽ ഫുള്ളായിട്ടൊന്ന് അയച്ചിട്ട് നമ്മൾ ആദ്യം വാഷിങ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വാഷിങ് കഴിഞ്ഞാലാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പണി വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ ആദ്യമേ നമ്മളൊന്ന് വാഷ് ചെയ്യേണ്ടത്, ഈ ഓയിലേക്കൊക്കെ എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ. അതുപോലെയാണ് ഫ്രണ്ടിലൊക്കെ ഫുള്ളായിട്ട് നല്ല ചെളിയാണ്. ഫ്രണ്ട് ഈ രണ്ട് ഷോപ്പ് ഓയിലേക്ക് ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ പിന്നെ വാഷിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഫ്രണ്ട് ഫുള്ളായിട്ടൊന്ന് അയച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നീട് വരാം കേട്ടോ. അതിപ്പോൾ വാഷിങ്ങിന് പോകുന്നതിൻ്റെ മുന്നിലൊരു വീഡിയോ ആണ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫുള്ളായിട്ടുള്ള സർവീസിൻ്റെ വീഡിയോ പിന്നീട് ഞാൻ നോക്കിയിട്ട് അയച്ചതാട്ടോ. ഓക്കെ.